അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണൂർ ജില്ലയിലെ മേക്കുന്നിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് മോന്താൽ. ഇന്ന് നമ്മുടെ യാത്ര മോന്താലിൽ മറുപട്ട് കിടക്കുന്ന ഷെയ്ഖ് അബ്ദു റഹ്മാൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തേക്കാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഖാദിരിയ തരീഖത്തിൻ്റെ പരമ്പരയിൽ ജീവിച്ച നിരവധി മഹത്തുക്കളെ കാണാം. അതിൽ അതിപ്രധാനികളുടെ പരമ്പര മോന്താലിലെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു അഹമ്മദ് എന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൽ എത്തിപ്പെടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച പെരിങ്ങത്തൂരിലെ ഹസ്രത്ത് അലിയൽ കുഫി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളായി ദീനി പ്രബോധനാർത്ഥം വന്നവരിൽ ഒരാളാണ് മഹാനവറുകൾ. ഹിജറ 1267 തൃശൂർ ജില്ലയിലെ മണത്തലയിൽ കൊങ്ങണം വീട്ടിൽ അഹമ്മദ് എന്നിവരുടെ 5 സന്താനങ്ങളിൽ ഏറ്റവും ഇളയ മകനായാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അവറുകൾ ജന്മം കൊള്ളുന്നത്. ജനിച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവിടുത്തെ പ്രിയ മാതാവ് ബിയാത്തു എന്നിവർ ഈ ലോകത്ത് നിന്ന് യാത്രയായി. പിന്നീട് പിതാവിന്റെ സംരക്ഷണത്തിൽ വളർന്ന മഹാൻ പ്രാഥമിക പഠനത്തിനു ശേഷം ആധ്യാത്മിക ലോകത്തെ ഈറ്റില്ലമായി കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക് ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്നു. പൊന്നാനി വലിയ പള്ളിയുടെ വിളക്കത്തിരുന്ന് ആധ്യാത്മിക ലോകത്തെ പൊൻകിരണങ്ങൾ കൈമുതലാക്കാൻ ഷെയ്ഖവറുകൾക്ക് സാധിച്ചു. കോഴിക്കോട് ജില്ലയിലെ പാറക്കടവിലും കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂരിലും പഠനത്തിനായി യാത്ര തിരിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ പഠനം നടത്തുന്നതിനിടെ കാലിന് ബാധിച്ച ഒരു അസുഖം മാറാൻ ബഗ്ദാദിലെ മഹാൻ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലെത്തി സിയാറത്ത് ചെയ്യാൻ നേർച്ചയാക്കി. അങ്ങനെ ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. 2 മാസക്കാലം അവിടെ താമസമുറപ്പിച്ചു. ആ കാലയളവിൽ ബഗ്ദാദിലെ 2 സൂഫിവര്യന്മാരുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചു. 1 ഷെയ്ഖ് മുസ്തഫ, 2 ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഖാദിരിയ ശൃംഖലയിലെ ഉന്നത വ്യക്തിത്വമാണ് മോന്താലിലെ മഹാൻ. ഐലക്കാട് മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് സഈദ് സിറാജുദ്ദീനിൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഷെയ്ഖാണ് പയ്യനാട് മുഹമ്മദ് മുസ്ലിയ, അവരുടെ ഷെയ്ഖാണ് അഹമ്മദ് മുസ്ലിയ. ഈ സിൽസിലയിലെ അടുത്ത കണ്ണിയാണ് മോന്താലിലെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ്. മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുൽ ആലം സിയ്യം വലിയുള്ളാഹിയുടെ മഷായിഖുമാരുടെ കൂട്ടത്തിൽ കണ്ണൂരിലെ സയ്യിദ് ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ പേര് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഹാമിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ഷെയ്ഖാണ് ആദരണീയരായ ഇവിടം മറവിട്ട് കിടക്കുന്ന മഹാൻ. തൃശൂർ ജില്ലയിൽ ജനിച്ച മഹാനവറുകൾ വിവാഹം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ പുല്ലൂക്കരയിൽ നിന്നാണ്. പിന്നീട് വീടെടുത്ത് താമസമാക്കിയത് മോന്താലിന്റെ തൊട്ടടുത്ത പ്രദേശമായ പടന്നക്കരയിലാണ്. ഇരുവരുടെയും വഫാത്തിനു ശേഷം അവരുടെ വീടൊരുങ്ങിയത് മോന്താലിലെ പള്ളിക്ക് സമീപത്താണ്. മഹാനവറുകളുടെ അനുഗ്രഹവും ബറക്കത്തുമുള്ള പ്രദേശമാണ് മോന്താൽ പ്രദേശം. ജാതിമത ഭേദമന്യേ ആദരണീയ വ്യക്തിത്വവുമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു കാവലായി മഹാനവറുകളുടെ ആത്മീയ മേൽനോട്ടം കാരണമാവുന്നുണ്ട്. ഈ മഹത്തായ മക്ബറയോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയിൽ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ ധാരാളം മുതഅല്ലിമുകൾ അറിവ് നുകർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ലോകത്തിന്റെ പ്രകാശങ്ങളാണ്. പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും വലിയ ഫലം ലഭിക്കുന്ന ഇടമാണ് ഈ മഹത്തായ മക്ബറ. നിരവധി കറാമത്തുകൾ സാക്ഷ്യം വഹിച്ചവരാണ് ഒട്ടേറെ പണ്ഡിതരും നാട്ടുകാരും. ഇവിടെ എത്തി സിയാറത്തിന് സമയം കണ്ടെത്തണമെന്ന അപേക്ഷയോടുകൂടെ ഈ വീഡിയോ ഇവിടെ സമാപിക്കട്ടെ. പാറക്കടവ് പള്ളിയെയും പെരിങ്ങത്തൂരിലെ അലിയുൽ കുഫി റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ചുള്ള ഹ്രസ്വ വിവരണ വീഡിയോ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.